ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ പുതിയ പാറ്റേൺ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എസ് സി ആർ ടി പത്താം ക്ലാസ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഓരോ ഓരോ ക്വസ്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആ വീഡിയോ കണ്ടോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് അറിയാൻ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും ഏത് വിദുര സംവേദനമാണെന്ന് കണ്ടെത്തുക വിമാനത്തിലുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണ ഗുണമേന്മയെ ബാധിക്കുന്നു വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല ഇത് ഏത് വിദുര സംവേദനമാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ ആകാശ വിദുര സംവേദനം ബി ഉപഗ്രഹ വിദുര സംവേദനം സി ഭൂതല ഛായാഗ്രഹണം ഡി ഇവയൊന്നുമല്ല ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആകാശ വിദുര സംവേദനം താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും ഏത് വിദുര സംവേദനമാണെന്ന് കണ്ടെത്തുക വിമാനത്തിലുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല ആൻസർ ഓപ്ഷൻ എ ആകാശീയ വിദുര സംവേദനം ഇത് പത്താം ക്ലാസ് ജോഗ്രഫിയിലെ ആകാശീയ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന അധ്യായത്തിൽ നിന്നുമുള്ള ചോദ്യമാണ് ഈ അദ്ധ്യായത്തിൻ്റെ ഫുൾ ക്ലാസ് ഈ അദ്ധ്യായത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മുമ്പിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ആ വീഡിയോ കണ്ടോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം രണ്ട് താഴെ കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളിൽ കാറ്റിൻ്റെ വേഗത കൂടുതലാകുന്നത് എവിടെയാണ് ഒന്ന് സമുദ്ര ഉപരിതലം രണ്ട് മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ ഇവയിൽ ഇവയിൽ കാറ്റിൻ്റെ വേഗത കൂടുതലാകുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി ബി ഒന്ന് മാത്രം ശരി സി രണ്ട് മാത്രം ശരി ഡി ഒന്നും രണ്ടും തെറ്റ് കറക്റ്റ് ആൻസറ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം ശരി സമുദ്ര ഉപരിതലത്തിലാണ് കാറ്റിൻ്റെ വേഗത കൂടുതലാകുന്നത് കാരണം സമുദ്രോപരിതലത്തിൽ ഘർഷണം കുറവാണ് ഈ അദ്ധ്യായത്തിൻ്റെ കംപ്ലീറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന ചാപ്റ്ററാണ് എസ് സി ആർ ടി ജോഗ്രഫിയിലെ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കണ്ടുനോക്കുക അടുത്ത ക്വസ്റ്റ്യനും ഇതേ അദ്ധ്യായത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് നോക്കാം മൂന്ന് കോളം എക്ക് യോജിച്ചവ കോളം ബിയിൽ നിന്നും കണ്ടെത്തുക കോളം എ നിർ ഒന്ന് നിർവ്വാത മേഖല രണ്ട് രസബാനോമീറ്റർ മൂന്ന് കോറിയോളിസ് പ്രഭാവം നാല് മൺസും കാറ്റ് അഞ്ച് ലു എ അന്തരീക്ഷമർദ്ദം ബി കാറ്റിൻ്റെ ദിശ സി കാലികവാദം ഡി ഉത്തര ഇന്ത്യ ഇ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഓപ്ഷൻ എ ഒന്ന് ഇ രണ്ട് എ മൂന്ന് ബി നാല് സി അഞ്ച് ഡി ി ഒന്ന് ഇ രണ്ട് എ മൂന്ന് സി നാല് ഡി അഞ്ച് ബി സി ഒന്ന് ഇ രണ്ട് എ മൂന്ന് ബി നാല് ഡി അഞ്ച് സി ഡി ഒന്ന് ഇ രണ്ട് എ മൂന്ന് സി നാല് ഡി അഞ്ച് ബി ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് ഇ രണ്ട് എ മൂന്ന് ബി നാല് സി അഞ്ച് ഡി ഓപ്ഷൻസ് പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ട് പക്ഷേ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേത് നിർവാഹ മേഖല മദ്യരേഖ ന്യൂനമർദ്ദ മേഖല ഇ നിർവാദ മേഖല എന്നറിയപ്പെടുന്ന അന്തരീക്ഷമർദ്ദ മേഖല മദ്യരേഖ ന്യൂനമർദ്ദ മേഖല രണ്ടാമത്തേത് രസമാനോമീറ്റർ രസമാനോമീറ്റർ അന്തരീക്ഷമർദ്ദം എ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് രസമാനോമീറ്റർ മൂന്നാമത്തേത് കോറിയോളിസ് പ്രഭാവം കൊറിയോളിസ് പ്രഭാവം അത് കാറ്റിൻ്റെ ദിശ ബി കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കോറിയോളിസ് പ്രഭാവം നാലാമത്തേത് മൺസൂൺ കാറ്റ് മൺസൂൺ കാറ്റ് കാലികവാദം കാലികവാദത്തിൻ്റെ ഉദാഹരണമാണ് മൺസൂൺ കാറ്റ് അഞ്ച് ലു ലു ഉത്തരേന്ത്യ ഉത്തരേന്ത്യൻ സമനിലങ്ങളിൽ വീശുന്ന വരണ്ട് ഉഷ്ണക്കാറ്റാണ് ലു ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളവയാണ് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസൊക്കെ പ്രതീക്ഷിക്കാം പി എസ്സിൻ്റെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുക ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഈ ചാനലിൽ തന്നെ കൂടുതൽ കൂടുതലും ഇതേ ബോർഡിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അടുത്തത് ആകാശീയ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും എന്ന അദ്ദേഹത്തിലെ ചോദ്യമാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദുര സംവേദന സംവേദങ്ങൾ തരുന്നിരിക്കപ്പെട്ടിരിക്കുന്നത് ചുവടെ തന്നിട്ടുള്ളവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദുര സംവേദങ്ങൾ തരുന്നിരിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ സെൻസറുകൾ ബി പ്ലാറ്റ്ഫോമുകൾ സി ലഭിക്കുന്ന ചിത്രത്തിൻ്റെ വലുപ്പം ഡി ഇവയല്ല ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പ്ലാറ്റ്ഫോമുകൾ വിദൂര സംവേദങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്ലാറ്റ്ഫോമുകളുടെ അടിസ്ഥാനത്തിലാണ് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് പത്താം ക്ലാസ് ജോഗ്രഫിയിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എൽ ഡി സി സിലബസിൽ പഠിക്കാനുള്ള ടോപ്പിക്കാണ് ധനികര സ്ഥാപനങ്ങളും സേവനങ്ങളും അപ്പോൾ എസ് ഇ ആർ ടി ജോഗ്രഫിയിൽ ഈ അധ്യായത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റൻസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുക്കുക ആ വീഡിയോ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റൻ നോക്കാം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിന്റെ പ്രധാന ധർമ്മങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അവയിൽ റിസർവ് ബാങ്കുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ നോട്ടച്ചടിച്ചറക്കൽ ബി വായ്പ നിയന്ത്രിക്കൽ സി നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഡി ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക നിക്ഷേപങ്ങൾ സ്വീകരിക്കുക വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ് മറ്റു മൂന്നും റിസർവ് ബാങ്കിൻ്റേതാണ് കൂടുതൽ എസ് ഐ ആർ ടി ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഓരോ ക്വസ്റ്റ്യൻ്റെയും വൈസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടുനോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭിക്കാൻ താങ്ക്